സർവേശ്വരെ നമഃ. ഇന്ന് ബുദ്ധജയന്തി, ശ്രീ ബുദ്ധന്റെ ജന്മദിനം. അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായതും ഈ ദിവസം തന്നെ എന്ന വിശ്വാസവുമുണ്ട്. വൈശാഖ മാസത്തിലെ വെളുത്തവാവും വിശാഖ നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് ബുദ്ധജയന്തി അഥവാ ബുദ്ധപൂർണമിയായി ആഘോഷിക്കുന്നത്. കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായിരുന്നു സിദ്ധാർത്ഥൻ. ശാക്യവംശത്തിലെ രാജകുമാരനായിട്ടാണ് ജനിച്ചതെങ്കിലും രാജകീയ സുഖങ്ങളിൽ ഒന്നും തൽപരനായിരുന്നില്ല അദ്ദേഹം. കൊട്ടാരത്തിനപ്പുറത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം അദ്ദേഹത്തെ ചിന്താകുഴപ്പത്തിലാക്കി. പരമമായ സത്യം കണ്ടെത്താനുള്ള അദമ്യമായ ആഗ്രഹത്താൽ ഒരു ദിനം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കൊട്ടാരം വിട്ടുപോയി. ഒരു ബോധിവൃക്ഷ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരുന്ന അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായി. പിന്നീട് അദ്ദേഹം ശ്രീബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് ലോക ദുഃഖങ്ങളിലേക്കുള്ള യാത്രയാണ് സിദ്ധാർത്ഥ രാജകുമാരനെ ശ്രീബുദ്ധനാക്കിയത്. അദ്ദേഹത്തിന്റെ ഒരു ചിന്ത മഹത്തായ തത്വത്തിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തി. ലോകപ്രസിദ്ധനായ ഐൻസ്റ്റീനെ മഹത്തായ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഇതുപോലെ ഒരു ചിന്തയാണെന്ന് നമുക്കറിയാം. ഇതുവരെ സുലഭമായി ലഭിച്ചിരുന്ന ശുദ്ധവായുവിനെയായി ഇന്ന് മനുഷ്യർ പിടയുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത നമ്മിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഈ ഭൂമിയിൽ നാം ചെയ്തു പോയ തെറ്റുകളുടെ ഫലമല്ലേ ഇന്ന് നാം അനുഭവിക്കുന്നത്? ഒരു പുനർവിചിന്തനത്തിന് നാം തയ്യാറായേ പറ്റൂ. ദുഃഖത്തിന് കാരണം ആഗ്രഹമാണെന്ന മഹത്തായ ദർശനത്തിലൂടെ അനശ്വരത നേടിയ ശ്രീബുദ്ധൻ ഇന്ന് നമുക്ക് വഴികാട്ടിയായി തീരുന്നു. താൻ കണ്ടെത്തിയ സത്യം ആദ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നതായിരുന്നു ബുദ്ധമതത്തിലെ ശരണത്രയം. ജീവിത വിജയം നേടുന്നതിന് ശ്രീബുദ്ധൻ ഉപദേശിച്ച അഷ്ടാംഗ മാർഗം നമ്മെ സഹായിക്കും. ചതുരസത്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബുദ്ധമത ചിന്തയുടെ തത്വമാണ്. ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം എന്നിവയാണ് അവ. അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ബുദ്ധമതം സ്വപ്രയത്നത്തിലൂടെ ജീവിത വിജയം നേടാം എന്ന തത്വം നമ്മെ പഠിപ്പിക്കുന്നു. തീയതിനെ തള്ളിക്കളഞ്ഞു നല്ലതിനെ സ്വീകരിക്കാമെന്ന ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ഗൗതമ ബുദ്ധൻ എന്ന ശാക്യമുനിയുടെ ധാർമ്മിക ചിന്ത മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി നമുക്ക് ജീവിത വിജയത്തിനായി പരിശ്രമിക്കാം.